ടേസ്റ്റ് ടൈമിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മുമ്പൊരിക്കൽ ഫാസ്റ്റ് ഫുഡിന് നമ്മൾ എത്രമാത്രം അഡിക്റ്റഡ് ആണെന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതിൽ നിന്ന് ഒരാശ്വാസമായി നമ്മൾക്ക് എല്ലാവർക്കും ഡെയിലി റുട്ടീൻ എക്സസൈസസ് ശീലമാക്കാം. ദൈനംദിന വ്യായാമങ്ങൾ, നമ്മൾ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്ട്രാ കലോറീസ് അത് ബേൺ ചെയ്യാനും ഒപ്പം നമുക്ക് ഒരു എനർജി നൽകാനുമായിട്ട് സഹായിക്കും. ഇന്നത്തെ ടേസ്റ്റ് ടൈമിന്റെ ആദ്യത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ടേസ്റ്റ് ടൈമിന്റെ പുത്തൻ രുചിക്കൂട്ടിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്നും നമ്മൾ കൊച്ചി ബോൾഗാട്ടിയിലുള്ള ഗ്രാൻഡ് ഹയാത്തിന്റെ തായ് സോൾ എന്ന തായ് റെസ്റ്റോറൻറ്റിലാണുള്ളത്. നമ്മളോടൊപ്പം നമുക്ക് വേണ്ട ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരാനും പുതിയ പുതിയ തായ് രുചികളൊക്കെ, നമുക്ക് എല്ലാ തായ് രുചികളും പുതു തന്നെയാണ്, നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സുഭദ്ര മാഡം തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് മാഡത്തിനെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു അവർ ഷോ. Thank you very much. What is today's special? Again we will do for the crab. Okay. Sea crab. സീ ഫുഡിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. നോൺ വെജിറ്റേറിയനെ സന്തോഷിക്കാനുള്ള വകയാണ് നമ്മൾ കൂടുതലായിട്ട് നൽകാൻ പോകുന്നത്. അപ്പോ which type? We will do the crab curry but by with our coconut. Okay. Crab yellow curry. ക്രാബ് യെല്ലോ കറിയാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഞണ്ട് മസാലയൊക്കെ പോലെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിരിക്കും എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻറ്റ് യെല്ലോ കറി മസാല എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ഈ ഫിഷ് മസാല അല്ലെങ്കിൽ തീയലിൻ്റെ മസാല, തീയൽ മിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ തായ് സ്പെഷ്യൽ ഡിഷസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഞണ്ട്, ഇത് ക്രാബ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രാബിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു മസാലയാണിത്. ഇതിൻ്റെ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിത് എല്ലാവർക്കും സംശയം വരും എന്നതുകൊണ്ട് ഞാനത് പ്രത്യേകമായിട്ട്, വോസ് കറി പൗഡർ എന്നാണ് ഇതിന്റെ പേര്. ഇത് ക്രാബിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലയാണ്. ഓക്കെ. Then spring onion, white onion. Also we put egg. So before we were cook, I just want to make hot oil with the crab. ആദ്യം ക്രാബ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ താറാവും കോഴിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം കറി വെക്കാറില്ലേ, അതേപോലെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം പൊതുവായിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നോൺ വെജ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് വെജിറ്റബിൾസ് ഒന്നും തന്നെ ആഡ് ചെയ്യാറില്ല. അതോ ആഡ് ചെയ്താൽ തന്നെ വല്ലപ്പോഴും ചിക്കൻ കറിയിലോ അല്ലെങ്കിൽ പോർക്കോ ബീഫോ ഒക്കെ ഉണ്ടാക്കുമ്പം ഒരു ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ കായയോ അതുപോലത്തെ സാധനങ്ങളൊക്കെ വല്ലപ്പോഴും നമ്മൾ വളരെ റെയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഇത് എല്ലാ കറികളിലും ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം മാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് രണ്ട് കഷ്ണം, രണ്ടേ രണ്ട് വെളുത്തുള്ളി അല്ലി മുറിച്ച് ഇട്ടിട്ടുണ്ട്. After oil, garlic, yeah? Okay. So we have to stir fry until garlic yellow. ഓക്കെ. ഒന്ന് സ്റ്റിർ ഫ്രൈ ആക്കി യെല്ലോ കളർ ആവുന്നിടം വരെ നമുക്ക് ഈ ഗാർലിക് ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ കുറച്ച് ഓയിൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. സ്റ്റിർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ തിളപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കെറ്റിലേക്കാണ് നമ്മൾ ഈ പിന്നെ ക്രാബ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. So we have to put the beef. Okay. The oil it should be very hot. Okay. നല്ലതുപോലെ തിളച്ച എണ്ണയിലേക്ക് വളരെ സൂക്ഷിച്ച് വേണം ക്രാബ് ഇടാനായിട്ട്. തോടൊക്കെയുള്ള സംഭവമാണ്, പൊട്ടിത്തെറിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കണം. നല്ല പോലെ അങ്ങ് മുരിയൊന്നും വേണ്ട, അതിൻ്റെ ഓയിലൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നല്ലതുപോലെ മുരിഞ്ഞു. അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട മുഴുവനായിട്ട് ഒഴിക്കാൻ പോവാണ്. So we cook the egg until egg become well done. Okay.
then you can put vegetables. Yeah, vegetable. White onion. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടു. അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നെ നമ്മൾ ക്യാപ്സിക്കം ചേർത്തു. അതോടൊപ്പം തന്നെ വൈറ്റ് അണിയൻ ചേർത്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഞണ്ടിൻ്റെ മസാല, തായ് രുചിക്കൂട്ടിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്, നമ്മുടെ ഗരം മസാലയൊക്കെ പോലെ തന്നെ. ബോൾസർ സോസ് ആഡ് ചെയ്തു. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു. ഒരു മുളകിന്റെ പകുതി, ഒരു മുളകിന്റെ പകുതിയാണ് ചില്ലി പേസ്റ്റ്. ചില്ലി പേസ്റ്റ് വിത്ത് ഓയിൽ. നൗ വൈറ്റ് പെപ്പർ. ഓക്കേ, ഒരു പിഞ്ച്. The last one we have to put very nice. You're very strong. Yeah, good. Wow. Oh. So now we have to mix everything in. Yeah? Okay. Yeah. എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുകയാണ്. The last one, spring onion. Spring onion ആണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ കൂടെ എന്റെ മോൻ കാണുന്നുണ്ടല്ലോ അല്ലേ. She look yummy now, look yummy. Oh, yeah. Wow. Super. രണ്ട് ചേട്ടന്റെ ആ ഓറഞ്ച് കളറും സ്പ്രിങ് ഓണിയന്റെ വൈറ്റ് കളറും ആ മുട്ടയൊക്കെ കൂടെ. Nice color. Yeah, so nice. Look yummy. Yeah, yummy, yummy. So done. We have to cook. Arrange in the pan. Finished? Finished. Because already we have cooked. Yeah. From there. Okay. Then we cook here seasoning with vegetable. Okay. And we add crab. Oh. So otherwise very fast. Okay. Appo cooking processing ellam avasanichittunde. So we have to arrange the pan. So also we can eat the inside of the crab shell. Okay. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള സമയം ആഗതമായിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, സുഭദ്ര മാഡം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രാബ് കറി കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. ക്രാബ് കറി എന്ന് മാഡം പറഞ്ഞുവെങ്കിലും ദാ കണ്ടില്ലേ, ഗ്രേവി വളരെ കുറച്ചായിട്ട് അടിയിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് ഓരോരോ പീസായിട്ട് എടുത്തെടുത്ത് കഴിക്കാൻ പറ്റും. Yes, you have to taste by hand, you know. Oh. More make you little bit difficult and more hungry. Then better you by hand. And like at home. ഇപ്പം എല്ലാ മലയാളികൾക്കും കൂടുതൽ സന്തോഷമായിട്ടുണ്ടാവും. ഇത് ഫോർക്കും നൈഫും ഒന്നും കൊണ്ടല്ല കഴിക്കേണ്ടത്, നമ്മുടെ കൈ കൊണ്ട് നല്ല ആക്രാന്തത്തോട് കൂടിയിട്ട് കടിച്ച് പറിച്ച് കഴിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ കടിച്ച് പറിച്ച് കഴിക്കാനായിട്ട് പോവാണ്. സൂപ്പർ. You can have this one. Our
അടിപൊളി. ശരിക്കും പറഞ്ഞാലോ ഞണ്ടൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ശബ്ദമൊക്കെ വരും, അതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുത്ത് ഇത് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് വരാം. സോ ദി കബ് കറി യു ക്യാൻ ഹാവ് ഓൺ യുവർ ഹൗ ലൈക്ക് ബൈ ഹാൻഡ് വെരി മോർ ടേസ്റ്റ് ആൻഡ് യു കുക്ക് വെരി ഈസി. സോ ഐ ഹോപ്പ് യു എൻജോയ് ദി കബ് കറി ഫ്രോം തായ് സോ റെസിപ്പി. ഇനിയൊരു ഇടവേള. സുഭദ്ര മാം, വാട്ട് ഇസ് അവർ നെക്സ്റ്റ് ഡിഷ്? നെക്സ്റ്റ് ഡിഷ് വി കോൾ പൊറമാരുവം. വൺ ചില്ലി. ഓക്കേ. യു ജസ്റ്റ് ക്രാക്ക്. ഓക്കേ. ചക്കരയും പച്ചമുളകും നല്ല കോമ്പിനേഷൻ. പൊറമൈറം നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇഷ്ടം അല്ലെങ്കിൽ അത് നന്നായി പഠിച്ചെടുക്കണമെന്നൊരാഗ്രഹം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും പാചകത്തിലെ നമ്മുടെ തുടക്കം. പയ്യെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ടേസ്റ്റ് ടൈമിലെ രണ്ടാമത്തെ ഡിഷിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. അപ്പോൾ നല്ല അടിപൊളി ക്രാബ് കറിയൊക്കെ കണ്ട് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അടുത്ത തായ് രുചി എന്താണ് എന്നറിയാനുള്ള ആങ്സൈറ്റിയിലായിരിക്കും എല്ലാവരും എന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും അതെ. നമുക്ക് ചോദിക്കാം നെക്സ്റ്റ് എന്താണെന്ന്. സുഭദ്ര മാം, വാട്ട് ഇസ് അവർ നെക്സ്റ്റ് ഡിഷ്? നെക്സ്റ്റ് ഡിഷ് വി കോൾ പൊറമാരുവം. നമ്മുടെ ഇടികല്ലിന്റെ ഒക്കെ ഒരു പരിഷ്കരിച്ച രൂപം ദാ ഇവിടെ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഒലക്കയുടെ ഒക്കെ ഒരു കുഞ്ഞു പതിപ്പാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ. So, Purnamayaruvam, when you say at home, whatever you have at your home, but so the one for own without sugar. Okay. Own Purnamay, dragon fruit, guava, mango, okay. Cantaloupe, or the pomelo. Pomelo and raw mango. Okay. You can have. So we put palm sugar again, okay. Little bit. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പേരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാംഗോ, നല്ല പഴുത്ത മാങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടാനും യാതൊരു വിഷമവും ഇല്ല. ഇതിലെ നാച്ചുറൽ ഷുഗർ കണ്ടൻ്റ് ഉള്ള വളരെയധികം നല്ല ഒരു സാധനമാണ്. നമ്മുടെ എല്ലാ ഫ്രൂട്ടിലും ഷുഗർ ഉണ്ട്, പക്ഷേ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് ഇപ്പോൾ ലഭിക്കുന്നതാണ്. പിന്നെ വെച്ചിട്ടുള്ളത് മസ്ക് മെലൺ അഥവാ ക്ഷമാം എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ ഉള്ളത് ലെമൺ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് കമ്പിളി നാരങ്ങയില്ലേ, നമ്മുടെ കമ്പിളി നാരങ്ങ. അതെ, അവിടെ ഇരിപ്പുണ്ട് കമ്പിളി നാരങ്ങ. കമ്പിളി നാരങ്ങ കണ്ടപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. അയ്യോ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി, ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഓർത്തു. അപ്പോൾ കമ്പിളി നാരങ്ങയുണ്ട്, പച്ചമുളക് വെച്ചിട്ടുണ്ട്, ചെറി ടൊമാറ്റോ, പാം ഷുഗർ. പാം ഷുഗർ എന്ന് പറയുന്നത് പനം ചക്കര നമുക്ക് കടയിൽ കിട്ടുന്നതാണ്. പിന്നെ റോ മാംഗോ, പച്ച മാങ്ങ വെച്ചിട്ടുണ്ട്. പുളി ഇല്ലാത്ത യാതൊരു കറികളും ഇല്ല. അപ്പോൾ പുളി നല്ല തിക് പേസ്റ്റായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് സോയാ സോസ്, വൈറ്റ് ഷുഗർ. അതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിളും വേണം. വലുതായിട്ട് അങ്ങനെ പഴുക്കാത്ത പൈനാപ്പിളാണ് എടുത്ത് മാം വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ നല്ല പഴുത്ത പൈനാപ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇത് അധികം പഴുത്തിട്ടില്ല, ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ചെറി ടൊമാറ്റോ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒപ്പം തന്നെ ഒരു 1.5 സ്പൂൺ പനഞ്ചക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
chili. Ah, chili. One chili. Yeah. Okay. You just crack. Okay. Yeah. When you crack, you just your hand. Yeah. Oh, തെറിക്കാതിരിക്കാൻ വേണ്ടിട്ട് കൈ വെച്ച് മൂടി വേണം ചില്ലി ചതക്കാൻ. ഇല്ല നമ്മുടെ മുഖത്തൊക്കെ വീണിട്ട് മുഖം നീറില്ലേ. ചക്കരയും പച്ചമുളകും നല്ല കോമ്പിനേഷൻ. നല്ലതുപോലെ സ്മാഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കേ. ആ സോയ സോസ്, തമറിൻ, ആ പുളിയും സോയ സോസും നമ്മൾ ആഡ് ചെയ്തു. വൈറ്റ് ഷുഗർ. ഓക്കേ. പഞ്ചസാരയും ചേർത്തു. നാരങ്ങാനീര് ആഡ് ചെയ്തു. എന്റെ ജോലി ഇതിങ്ങനെ ഇളക്കുക എന്നുള്ളതാണ്. പുളിയും സോയ സോസും പാം ഷുഗറും ഷുഗറും ചില്ലിയും ഒക്കെ കൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നാരങ്ങാ നീരും ചേർത്തു. ഓക്കെ. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന മാങ്ങ, അതോടൊപ്പം തന്നെ നമ്മുടെ ചെറി ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ, അതാണ് ചെറി ടൊമാറ്റോ, ചെറി പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ചെറിയല്ല, ടൊമാറ്റോയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും കട്ട് ചെയ്തിട്ട് ചേർത്തു. നമ്മുടെ കമ്പിളി നാരങ്ങ, കമ്പിളി നാരങ്ങ ചേർത്തു. മസ്ക് മെലൺ, റൂ മാംഗോ പച്ചമാങ്ങ, പേരയ്ക്ക ചേർക്കാൻ പോവാണ്. സോ പുട്ട് വൺ മോർ പൈനാപ്പിൾ. ഓക്കെ. ഇത്ര ഈസി ആയിട്ടാണ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില, ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രം കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, നമ്മൾ വാങ്ങ് വയ്ക്കും. പച്ചമുളക്, ഒരു പച്ചമുളക്, ഒരു ചുവന്ന പച്ചമുളക് നല്ലതുപോലെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പ്രോസസ്സിങ് എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. യം പൊറമൈറം നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. സൂപ്പർ, സോ നൈസ്. ഒരു ഫ്രൂട്ട് സാലഡ് കഴിച്ചാൽ ഇങ്ങനെയൊക്കെ പറയുമോ ലക്ഷ്മി എന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇടിച്ച് ചേർത്തിരിക്കുന്ന ആ പനഞ്ചക്കരയുടെ, അതോടൊപ്പം ഇടിച്ചു ചേർത്ത പച്ചമുളകിൻ്റെയൊക്കെ ആ മിക്സിൽ കിടന്ന് വരിക റം പൊറോറം എന്ന് പറയുന്ന തായ് ഡിഷാണിത്. ഇത് കഴിച്ചാൽ പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു സ്പെഷ്യൽ തായ് ഡിഷുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ കാത്തിരിക്കുക. ബൈ സീ ബൈ. ടേസ്റ്റ് ടൈമിൽ ഇനിയൊരു ചെറിയ ഇടവേള.
ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് ചെറായിൽ നിന്ന് സീമ ചേച്ചിയാണ് കത്തയച്ചിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് കടക്കാം. പട്ടാണി പുലാവ്, ആവശ്യമുള്ള സാധനങ്ങൾ: ബസ്മതി അരി 2 കപ്പ്, പച്ചപ്പട്ടാണി 1.5 കപ്പ്, നെയ്യ് 3 ടേബിൾ സ്പൂൺ, ഗ്രാമ്പൂ 4 എണ്ണം, ഏലയ്ക്ക 5 എണ്ണം, പട്ട 1 കഷ്ണം, കുരുമുളക് മണികൾ 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, സവാള അരിഞ്ഞത് 3 എണ്ണം, വെളുത്തുള്ളി ചതച്ചത് 4 അല്ലി, ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: അരി കഴുകി കുതിരാൻ വയ്ക്കുക. ചുവട് കട്ടിയുള്ള വലിയ പാത്രത്തിൽ 4 കപ്പ് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. മറ്റൊരു ചീനച്ചട്ടിയിൽ നെയ്യ് ചൂടാക്കി ജീരകം ഇട്ട ശേഷം ഏലയ്ക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ചേർത്ത് മൂപ്പിക്കണം. അതിനുശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് വഴച്ചുക. ഇതിലേക്ക് പട്ടാണിയും അരിയും ജീരകവും ഒന്നിച്ചിട്ടിളക്കി ചൂടുവെള്ളം തയ്യാറാക്കിയത് ഒഴിക്കുക. ഉപ്പ് ചേർത്തിളക്കി വേവാൻ വയ്ക്കുക. തിളച്ചു കഴിഞ്ഞാൽ തീ കുറച്ച് അടച്ചു വച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. ഇതോടെ ചോറ് വെന്തിരിക്കും. വിളമ്പാൻ നേരം പ്ലേറ്റിലാക്കി നെയ്യിൽ വറുത്ത കശുവണ്ടിയും കിസ്മിസും മുകളിൽ വിതറാം. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾക്ക് എഴുതി അയക്കുക. കത്തേക്കിൻ്റെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820025. ചെയ്യുന്ന കാര്യങ്ങൾ സമയത്തിന് തന്നെ ചെയ്തു തീർക്കാനായി ശ്രമിക്കണം. ഇല്ലെങ്കിൽ അവസാന ഒരു നിമിഷം നമ്മൾക്ക് ആകെ മൊത്തം ഒരു പരവേശവും ടെൻഷനും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.